الرجيم من الشيطان الرجيم بسم الله الرحمن الرحيم له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ പടച്ച റബ്ബിനെ പേടിച്ച് അവന്റെ ആജ്ഞാനുവർത്തികളായി അവന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്നവരായി ജീവിക്കുവാൻ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അവന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ ആ തരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് പ്രയോജനപ്പെടുത്തുവാൻ അങ്ങനെ മുത്തഖീങ്ങളായി കഴിയാൻ എന്നെയും നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് അവന്റെ സകല ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദവികൾ നൽകി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കണ്ട് പ്രവാചകന്റെ സഹാബത്തിന്റെ കൂടെ കഴിയാൻ നമ്മുടെ കുടുംബങ്ങളുടെ കൂടെ കഴിയാൻ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിധത്തിൽ സാലിഹായ അമലുകൾ ചെയ്യുവാനുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും കരുണാവാരിതിയായ അള്ളാഹു പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ആമീൻ. നമ്മള് നമുക്കിടയിലും നമ്മളെന്ന വ്യക്തികൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ സമുദായം മുസ്ലിം ഉമ്മത്തിനിടയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് വളരെ അപകടകരമായ ഒരു പ്രവണത. ആ പ്രവണത എന്താണ് എന്ന് ചോദിച്ചാൽ നിന്നിടത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് ഒരു സമുദായത്തിന് ഒരു പുരോഗതിയുമില്ലാതെ എവിടെയാണോ അവർ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക, ഒരടി മുന്നോട്ട് വെക്കാതെ നിന്നിടത്ത് നിൽക്കുക. മുന്നോട്ട് വെക്കുന്നില്ല എന്നല്ല, ചിലപ്പോ ഒരടി മുന്നോട്ട് വെക്കുന്നതിന് പകരം രണ്ടടി അല്ലെങ്കിൽ 20,000 അടി പിന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളും അതുപോലെ തന്നെ സമുദായവും ആണ് ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. സത്യത്തിലൊരു മനുഷ്യന് ഓരോ നിമിഷത്തിലും ഓരോ ദിവസത്തിലും ഓരോ മാസത്തിലും ആയുസ് കൂടുന്തോറും ജീവിതത്തിൽ പുരോഗതികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ മനുഷ്യർ പിന്നോട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും പിന്നോട്ട് നടക്കുന്നവരെ പോലെയാണ്. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിന്നിടത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നാം പിന്നോട്ട് നടക്കുന്നു എന്നാണ്. ഒരിക്കലും മുന്നോട്ട് നടക്കാൻ കഴിയാതെ ഇങ്ങനെ നിലച്ചു നിൽക്കുന്ന ഒരു സമുദായം അല്ലെങ്കിൽ ആ സമുദായത്തിലെ വ്യക്തികൾ എന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ സമുദായം എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തികൾ എത്തിപ്പെട്ടാൽ അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്, നമ്മൾ പലപ്പോഴും അത് കേൾക്കാറുണ്ട്. അല്ലാഹുമ്മ ജഅൽ യൗമി ഖൈറൻ മിൻ അംസി വജഅൽ ഗദി ഖൈറൻ മിൻ യൗമി. പടച്ചവനെ എന്റെ ഇന്നലെയേക്കാൾ ഇന്ന് മെച്ചപ്പെട്ടതാകണം, ഇന്നിനേക്കാൾ നാളെ മെച്ചപ്പെട്ടതാകണം. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. ഇന്നിനെ ഇന്ന് ഇന്നലെ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു ഇന്ന് ഉണ്ടാകരുത്, ഇന്നലെയേക്കാൾ ഇന്ന് മോശമാകാൻ പാടില്ല എന്നല്ല, മോശമാകുന്നു എന്നല്ല, അതൊരിക്കലും അതെപ്പോഴും ഇന്നലെയേക്കാൾ നല്ല ഒരു ഇന്നാകണം, നാളെ വരുമ്പോഴേക്ക് അത് ഇന്നിനേക്കാൾ മെച്ചപ്പെടണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട്. അങ്ങനെ ആക്കണേ എന്റെ ജീവിതം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരേ മോമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇന്നലെയും ഇന്നും അയാളുടെ രണ്ട് ദിവസം ഒരുപോലെയായാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഫഹുവ മഖ്ബൂനൻ. അങ്ങനെയുള്ള ആളുകളെ
വലിയ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകളാണ്. അവർ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകളാണ്. ഇന്നലെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്ന് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ലാതെ ഇങ്ങനെ നിന്ന് നിൽപ്പിൽ നിൽക്കുന്ന മനുഷ്യന്മാര്, പുരോഗതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്നലത്തെ പോലെ ഇന്ന് കഴിഞ്ഞുകൂടിയാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത് അങ്ങനെയുള്ള ഒരു സമുദായം, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പുരോഗതി ഉണ്ടാവില്ല, ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവില്ല. ഇന്നലെ നമ്മളെ തെക്കുവ എന്താണ്? ഇന്നും അതേ തെക്കുവ തന്നെയാണ്. ഇന്നലെ നമ്മളെ ഖുർആനായിട്ടുള്ള ബന്ധം എന്താണ്? അത് തന്നെയാണ് ഇന്നും. ഇന്നലെ നമ്മൾ എത്രയാണ് അള്ളാഹുവിനെ ഓർത്തത്? അതുപോലെ തന്നെയാണ് ഇന്നും. ഇന്നലെ നമ്മൾ എത്രയാണ് സുന്നത്ത് നമസ്കരിച്ചത്? അതുപോലെ തന്നെയാണ് ഇന്നും. ഖുർആൻ പാരായണം ചെയ്തത് അതുപോലെ തന്നെയാണ് ഇന്നും. അപ്പൊ ഇന്നലേക്കാൾ ഒരു പുരോഗതിയും ഇന്നില്ല എന്ന് വന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉള്ള പലതും ഇന്നില്ല. ഇന്നലെ ഖുർആൻ ഓതി അത്ര ഇന്ന് ഓതാൻ പറ്റിയിട്ടില്ല. ഇന്നലെ അത്ര തെക്കുവ ഇന്നില്ല. ഇന്നലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചതുപോലെ ഇന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ പിന്നോട്ട്, യഥാർത്ഥത്തിൽ പച്ചയായിട്ട് തന്നെ പിന്നോട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. മോമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മൾ കേട്ടല്ലോ, ഇന്നലെ എന്താണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട കർമ്മങ്ങൾ ചെയ്തിട്ട്, ഇന്നലെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് രണ്ട് ഘാതം അകലെയായിരുന്നു, ഇന്ന് വന്നപ്പോ ആ അകലം കുറഞ്ഞു വന്നിട്ടുണ്ട്, ഒരു ഘാതമായിട്ടുണ്ട്. നാളെ വരുമ്പോഴേക്ക് അള്ളാഹുവിങ്കിലേക്ക് ഒന്നും കൂടി അടുത്തിട്ടുണ്ട്. അങ്ങനെ പോയി പോയി ഓരോ ദിവസം കഴിയുമ്പോഴും ആഖിറത്തിലേക്ക് അടുക്കും തോറും അള്ളാഹുവിലേക്ക് അടുത്തടുത്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അല്ലാതെ അങ്ങോട്ട് പോകും തോറും ഇങ്ങോട്ട് ജീവിതം മൊത്തം തഖ്‌വയും ഈമാനും ദിക്റുല്ലാഹിയൊക്കെ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സഹോദരന്മാരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പരിശോധിക്കണം, നമ്മൾ എങ്ങോട്ടാണ്, നമ്മൾ മുന്നോട്ടാണോ പോകുന്നത്, അതല്ല നമ്മൾ പിന്നോട്ടാണോ നടക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ, ഈമാനിന്റെയും തഖ്‌വയുടെയും കാര്യത്തിൽ, ആഖിറത്തിന്റെ കാര്യത്തില് നമ്മൾ മുന്നോട്ടാണോ യഥാർത്ഥത്തിൽ പോകുന്നത്, അതല്ല പിന്നോട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ പടച്ചവനെ, അല്ലാഹുവിനെ വിളിച്ചിട്ട് റസൂല് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഞാൻ മരിക്കുമ്പോ ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കണം എന്റെ മരണം. എന്റെ അവസാന നാളുകൾ, എന്റെ അവസാനത്തെ പ്രായം, എന്റെ വയസ്സ്, നിന്നെ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ ഞാൻ ഏറ്റവും നല്ല ഒരവസ്ഥയിലായിരിക്കണം, അല്ലാതെ ഒരു മോശാവസ്ഥയിലായിരിക്കരുത്. ഇന്നലെ വളരെ നല്ല അവസ്ഥയിലായിരുന്നു, ഇന്ന് മരണം സംഭവിക്കുമ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അത് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിന, അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅമാലിന അവാഖിറഹ വഖൈറ അഅമാലിന ഖവാതിമഹ വഖൈറ അയ്യാമിന യൗമ നൽഖാ. റസൂലിന്റെ പ്രാർത്ഥനയാണ്, പടച്ചവനെ എന്റെ അവസാനത്തെ കർമ്മങ്ങൾ, എന്റെ ഖൈറ അഅമാലിന അവാഖിറഹ, ഏറ്റവും നല്ല കർമ്മങ്ങൾ അവസാന കാലത്ത് ഞാൻ മരിക്കാൻ എടുക്കുമ്പോ ഏറ്റവും നല്ല കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്ന ആളായിരിക്കണം. എന്റെ പ്രായം വർദ്ധിക്കുമ്പോ, ഞാൻ മരണത്തോടടുക്കുന്ന പ്രായത്തിലെത്തുമ്പോ ഏറ്റവും നല്ല സാലിഹായ അമലുകൾ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കണം. ഞാൻ മരിക്കുന്ന ദിവസം, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, ആ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരിക്കണം, കർമ്മം കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, സാലിഹായ അമല് കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇതൊരു മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ അയാൾ മുന്നോട്ട് നടക്കണം, ഈമാന്റെയും തഖ്വയുടെയും കാര്യത്തിൽ മുന്നോട്ട് നടക്കാൻ അയാൾക്ക് കഴിയണം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് നടക്കുന്ന ആളുകള് ഈ പിന്നോട്ടിങ്ങനെ ഓരോ കാലും വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയാൾ വീഴുന്നത്, അയാൾ മരണത്തിലേക്ക് വീഴുന്നത്. അത് വലിയ ദുരന്തമാണ്. മുന്നോട്ട് നടക്കും തോറും എന്റെ ജീവിതത്തിൽ പുരോഗതിയുണ്ട് അള്ളാന്റെ കാര്യത്തിൽ എന്ന് സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും ഉറപ്പുവരുത്താൻ കഴിയണം, ഉറപ്പുവരുത്താൻ കഴിയണം. ഞാൻ എന്നെയും അതുപോലെ തന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? പുരോഗതിയാണോ ജീവിതത്തിൽ ഉള്ളത്? ആഖിറത്തിന്റെ കാര്യത്തിൽ പുരോഗതിയാണോ ഉള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ദുനിയാവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ ദുനിയാവിന്റെ കാര്യത്തിലും അവർ നിന്ന നിൽപ്പിലാണ്, ഒരടി മുന്നോട്ട് പോകുന്നില്ല. അവരുടെ സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ, ഒരാളുടെ കയ്യിൽ, ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ ഇന്നലെ 10,000 ഉണ്ട്, ഇന്നും 10,000 ആണെങ്കിൽ അയാളെ മുഅ്മിനിന്റെ സ്വഭാവമല്ല. ഇന്നലെ 10,000 ഉള്ളവൻ ഇന്നത് 20,000 ആക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. കർമ്മങ്ങൾ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ ദുനിയാവില്
ഇന്നലെ മനുഷ്യന്മാരോട് പെരുമാറിയതിനേക്കാൾ ഇന്ന് ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത് അവന്റെ ബാധ്യതയാണ്. ഇന്നലെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തതിനേക്കാൾ ഇന്ന് കൂടുതൽ സേവനം ചെയ്യേണ്ടത് അവന്റെ ബാധ്യതയാണ്. ജനങ്ങൾക്ക് ഇന്നലെ സേവനം ചെയ്തതിനേക്കാൾ ഇന്ന് കൂടുതൽ സേവനം ചെയ്യേണ്ടത് അവന്റെ ബാധ്യതയാണ്. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന് പുരോഗതി ഉണ്ടാവുക. എല്ലാ ഓരോ ദിവസങ്ങളും ഇന്നലെയേക്കാൾ നന്നാകണമെന്ന് പറയുമ്പോൾ അത് ആഖിറത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ദുനിയാവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെ ഖനാഅത്തില്ല. ചില ആളുകള് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ തെറ്റായിട്ട് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ എനിക്ക് 100,000 രൂപയാണ് ഉള്ളതെങ്കിൽ, കയ്യിലുള്ളതെങ്കിൽ ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടുക, അത് 2 ലക്ഷം ആകേണ്ടത് കാര്യമില്ല, ഇത് മതി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരിക്കാനല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞത്. ഒരാള് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു മനുഷ്യനെ നോക്കിയിട്ട് അസൂയപ്പെടുക, സാധ്യമല്ലാത്തത് സ്വപ്നം കാണുക, ഇതുപോലുള്ള ഒരു ദുർവിചാരങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എനിക്ക് ഇന്ന് പിന്നെ 100 ആയത്തുകൾ അറിയാം, അപ്പൊ 200 ആയത്ത് അറിയുന്ന ഒരു മനുഷ്യനെ പോലെ ആകരുത് എന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ല. വിജ്ഞാനം, അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങള്, ഒരാൾക്ക് ഒരു കച്ചവടക്കാരനുണ്ട്, അയാള് ഒരു മാസം കൊണ്ട് കച്ചവടം ചെയ്യാനുള്ള പിന്നെ തന്ത്രങ്ങൾ അയാൾക്ക് അറിയാം. അയാൾ ഹലാലായ മാർഗത്തിലൂടെ പണമുണ്ടാക്കുന്നു. എങ്ങനെയാണ് അയാൾ പണമുണ്ടാക്കുന്നത്? അയാളെപ്പോലെ എനിക്കും കൊണ്ട് പണക്കാരനാകണം എന്നൊരു മോമിനെ ആഗ്രഹിക്കുന്നതിനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. അയാൾ അങ്ങനെ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ പുരോഗതി ഉണ്ടാകാനുള്ള വഴികൾ അടക്കുകയും അതാണ് ഈമാനി എന്ന് വിചാരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടരുത്. തന്നേക്കാൾ താഴെയുള്ളവനല്ല, മുകളിലുള്ളവനെയാണ് നോക്കേണ്ടത്. മുകളിലുള്ളവരിലേക്കാണ് എത്തേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, ഖുർആൻ വചനങ്ങളെ മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ്, ഒരു കച്ചവടം ചെയ്യുന്നവൻ അവനേക്കാൾ സമർത്ഥനായ കച്ചവടക്കാരനെ നോക്കുക, അവനേക്കാൾ വലിയ പണക്കാരനെ നോക്കുക, ആ അവസ്ഥയിലേക്ക് എത്തണം എന്ന് അവൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യണം. ഒരു പണ്ഡിതൻ ഒരു അതിഭയങ്കരനായ മഹാപണ്ഡിതനെ നോക്കുക, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കുക. ജനസേവനം നടത്തുന്നവൻ അവനേക്കാൾ വലിയ സേവനം ചെയ്യുന്നവനെ നോക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് നോക്കുകയും മുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ക്ഷമിക്കുകയും ചെയ്യുക. അങ്ങനെ ആകാശം മുട്ടെ വളരാൻ ഓരോ മൂമിനും സാധിക്കുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂമിനുകളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാ കാര്യത്തിലും വളർച്ച നമുക്കുണ്ടാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ സഹോദരന്മാരെ, ഒരു മാറ്റം എപ്പോഴും നമ്മൾ എത്രത്തോളം മാറുന്നു, ഈ മാറ്റം ചേഞ്ച് എന്ന് പറയുന്നത് വലിയ സംഭവമാണല്ലോ. ഒരാൾ ഈ മാറ്റമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ വലിയ ഒരു അറുമൊരടനായ, ഒരിക്കലും വിജയ സാധ്യതകളില്ലാത്ത, പുരോഗതിക്ക് സാധ്യതയില്ലാത്ത ഒരാളാണ് മാറ്റമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് കാലാനുസൃതമായിട്ട് മാറാനും അയാളുടെ ചിന്തയിലും കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തെ മാറ്റിയെടുക്കാനൊക്കെ കഴിയുന്ന മനുഷ്യന്മാരാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതാണ് അവരുടെ സ്വഭാവം. ഈ മാറ്റത്തെ സംബന്ധിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു വലിയ തത്വമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ആയത്തിൽ ഓതിയത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ വളരണം, നിങ്ങളിൽ ചേഞ്ച് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ കയ്യിലാണ്. ഈ ഖുർആൻ വചനം ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത പല ആളുകളും വലിയ ഒരു തത്വമായിട്ട് ആഘോഷിക്കുന്ന ഒരു വചനമാണ്. എന്ത്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തെ ദൈവം തമ്പുരാൻ ഒരിക്കലും മാറ്റുകയില്ല. മാറ്റം എന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് നീയാണ്, നിങ്ങളുടെ ഉമ്മത്താണ്, നിങ്ങളുടെ സമുദായമാണ്. നിങ്ങൾ മാറ്റാൻ, മാറാൻ, സ്വയം മാറാൻ എപ്പോഴാണോ തീരുമാനിക്കുന്നത്, അപ്പോൾ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ മാറാൻ തയ്യാറല്ലാത്തടത്തോളം കാലം നിങ്ങളെന്ന വ്യക്തികളെയും നിങ്ങളുടെ സമുദായത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കില്ല. അപ്പൊ മാറ്റം നിങ്ങളുടെ കയ്യിലാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇടപെടുന്നില്ല. നിങ്ങൾ മാറാൻ തീരുമാനിക്കണം. നിങ്ങൾ ഇപ്പോ ഉള്ള ഈ അവസ്ഥ ഇതിങ്ങനെ പോയാൽ പറ്റില്ല. ദുനിയാവിലും എന്റെ കാര്യം വളരെ മോശമാണ്, ആഖിറത്തിലും എന്റെ കാര്യം മോശമാണ്, ഞാൻ മാറണം എന്ന് നമ്മൾ വിചാരിക്കണം. ആഖിറത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്, ആ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം.
ദുനിയാവിന്റെ കാര്യത്തില് പണം എന്ന് പറഞ്ഞാൽ അത് അള്ളു തരുന്നതാണ്, ജോലി എന്ന് പറഞ്ഞാൽ അത് അള്ളു തരുന്നതാണ്, റിസ്ക് എന്ന് പറഞ്ഞാൽ അത് അള്ളു തരുന്നതാണ്, ഇതൊക്കെ അള്ളു തരുന്നതന്നെയാണ്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് മനുഷ്യൻ പണിയെടുക്കണ്ടേ? എന്താണ് പണിയെടുക്കുന്നത്? പണിയെടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം ഉണ്ടാവില്ല. മാറാൻ ഒരാൾ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഒരാൾക്ക് മാറ്റം ഉണ്ടാവുക. അപ്പൊ നമ്മള് നിലവിലുള്ള ഒരു അവസ്ഥയിൽ ഒരു സ്റ്റാറ്റസ് കോ, പൊതുവെ നമ്മളെ ആളുകളുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ എല്ലാത്തിനും ഒരു സ്റ്റാറ്റസ് കോ, ഉള്ളതിൽ അങ്ങനെ നിൽക്കുക, ഉള്ളതിൽ അങ്ങനെ നിലച്ചിങ്ങനെ നിൽക്കുക, ഒരടി മുന്നോട്ട് വെക്കുന്നില്ല, ദുനിയാവിൽ മുന്നോട്ട് വെക്കുന്നില്ല, ആഖിറത്തിൽ മുന്നോട്ട് വെക്കുന്നില്ല, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിന്നിടത്ത് നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം നമ്മൾ പിന്നോട്ട് നടക്കുന്നു എന്നാണ്. നിങ്ങൾ പിന്നോട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ അർത്ഥം നിങ്ങൾ പിന്നോട്ട് നടക്കുന്നു എന്നാണ്. നിങ്ങൾ നിന്നിടത്ത് നിൽക്കുമ്പോ നമ്മൾ മാത്രമല്ല, ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്, വേറെ കുറെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമുദായത്തിന് എന്താ പറ്റിയത്? നമ്മൾ നിന്നിടത്തല്ല പലപ്പോഴും പിന്നോട്ട് നടന്നു. ഇനി നിന്നിടത്ത് നിൽക്കുന്നവർ പോലും മറ്റുള്ളവരെ നമ്മുടെ പിന്നിൽ ഇങ്ങനെ നടന്ന് നടന്നു വന്നിരുന്നവർ, അവർ ചേഞ്ചിന് തയ്യാറായി, അവർ മാറ്റത്തിന് വിധേയരായി, അങ്ങനെ അവർ നടന്ന് നടന്ന് നമ്മളിങ്ങനെ നിലച്ചു നിൽക്കുമ്പോ അവർ നമ്മുടെ മുന്നിൽ ചാടി. അങ്ങനെ നമ്മൾ കൊടുത്ത കൈകാലുകൾ കൊണ്ട്, നമ്മൾ കൊടുത്ത വിജ്ഞാനം കൊണ്ട്, നമ്മൾ കൊടുത്ത വെളിച്ചം കൊണ്ട്, നമ്മൾ കൊടുത്ത പ്രകാശം കൊണ്ട് നമ്മളല്ലാത്ത സമുദായങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു. ഇന്ന് നമ്മൾ ആ സമുദായങ്ങളുടെ പിന്നിൽ നടക്കുകയാണ്, അവരുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പിന്നിൽ കെഞ്ചുകയാണ്, അവരുടെ മുന്നിൽ നമ്മൾ കൈനീട്ടുകയാണ്. നമ്മുടെ സമുദായത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാ? നമ്മൾ മുന്നോട്ട് നടക്കാത്തത് കൊണ്ടാണ്. മറ്റുള്ളവർ മുന്നോട്ട് നടന്നപ്പോ നമ്മൾ നിലച്ചു നിന്നു, മറ്റുള്ളവർ മാറാൻ തയ്യാറായപ്പോ നമ്മൾ മാറാതെ നിന്നു. മാറാതെ നിൽക്കുന്നതാണ് മഹത്വം എന്ന് നമ്മൾ വിചാരിച്ചു, നിന്നിടത്ത് നിൽക്കുന്നതാണ് വലിയ കാര്യം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നമ്മുടെ സമുദായം പിന്നിലായി, നമ്മുടെ വ്യക്തികളും പിന്നിലായി. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ സമുദായത്തിന് നമ്മളെന്ന് വ്യക്തികൾക്ക് ഉണ്ടാകാൻ പാടില്ല സഹോദരന്മാരെ. നമ്മളെപ്പോഴും ഉയരങ്ങളിലേക്ക് മാറാൻ നമ്മൾ മാറണം. എങ്ങോട്ട് മാറണം? ഉയരങ്ങളിലേക്ക് മാറണം, മാറാൻ ആഗ്രഹിക്കണം. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണല്ലോ ഏറ്റവും വലിയ മാതൃക. റസൂൽ എന്താ ചെയ്യുന്നത്? എപ്പോഴും മാറ്റങ്ങളാണ് റസൂലിന്റെ ജീവിതത്തില്. മക്കയില് 13 വർഷം പണിയെടുക്കുമ്പോ റസൂല് മദീനയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മക്കയിൽ ശരിയാവില്ല, മക്കയിൽ നിന്നിട്ട് ഇതിനൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോ ഒരു മാറ്റം വേണം, ഒരു ചേഞ്ച് വേണം. റസൂൽ ആലോചിച്ച് അങ്ങനെയാണ് റസൂൽ മദീനയിലെത്തുന്നത്. മദീനയിലെത്തി 8 വർഷം കഴിഞ്ഞപ്പോ മദീന കൊണ്ട് മതിയാക്കാൻ പറ്റില്ല, ആറ്റി ഓടിച്ച മക്കയിലേക്ക് തിരിച്ചു വരണം എന്ന് റസൂൽ തീരുമാനിച്ചു. അങ്ങനെ 8 വർഷം അവിടെ നിന്ന് ഈ മക്കയിലേക്ക് തന്നെ റസൂലിന്റെ അടുത്ത മാറ്റം. റസൂൽ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ഇത് ഇവിടെ വന്ന് ഫത്ഹ് വിജയം പൂർത്തിയാക്കിയപ്പോ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപനം പൂർത്തിയായപ്പോ റസൂൽ അതിന്റെ അപ്പുറത്തേക്ക് നോക്കി, ജസീറത്തുൽ അറബിന്റെ അപ്പുറത്തേക്ക് നോക്കി, അവിടെ എത്തണം, അത് പിടിച്ചെടുക്കണം, അങ്ങോട്ട് ഇസ്ലാമിനെ വ്യാപിപ്പിക്കണം. ഇങ്ങനെയാണ് ഒരു മോമിൻ എപ്പോഴും ചിന്തിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അൽഹംദുലില്ല എന്ന് വിചാരിച്ച് കഴിയല്ല. നിസ്കരിക്കാന് കഴിയുന്നുണ്ട്, ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട്, ഇത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിരിക്കല്ല ചെയ്യുന്നത്. അയാള് ദുനിയാവ് മുഴുവനും വെട്ടിപ്പിടിക്കാൻ, ദീനിനെ പ്രചരിപ്പിക്കാൻ, ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, സമുദായത്തിന് അനുഗ്രഹങ്ങളോടുകൂടി സമൃദ്ധമായിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അങ്ങനെ മാറ്റത്തിനും വളരാനും തയ്യാറുള്ളത് കൊണ്ടാണ് ഇസ്ലാം വളർന്നത്, മനുഷ്യന്മാർ വളർന്നത്. ഉമർ ബിൻ ഖത്താബ് ഒരു ആറ്റിടയൻ, ആടിനെ മേച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഖലീഫ ആകുന്നത് എങ്ങനെയാണ്? ഉമർ ബിൻ ഖത്താബിന്റെ വളർച്ച നോക്കൂ. ആടിനെ മേച്ച് നടന്ന ഒരു മനുഷ്യൻ ഈ അറേബ്യയിൽ മുഴുവനും വലിയ ചട്ടമ്പിയായിട്ട് ആളുകൾ ആക്രമിച്ചു നടന്ന ഒരു ചെറുപ്പക്കാരൻ, പിന്നീട് സ്വന്തം സഹോദരിയെ ഈ ഖുർആൻ ഓതിയതിന്റെ പേരിൽ അതിശക്തമായി പ്രഹരിച്ച ഒരു തോന്നിവാസി, ആ മനുഷ്യനാണ് വളർന്ന് വളർന്ന് അവസാനം പ്രവാചകന്റെ മുമ്പിലെത്തുന്നത്. പ്രവാചകൻ അദ്ദേഹത്തെ വീണ്ടും വളർത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ആ മനുഷ്യൻ വലിയ മനുഷ്യനായിട്ട് മാറി. പിന്നീട് ചരിത്രം കണ്ട 10 വർഷത്തെ ഖിലാഫത്ത് കൊണ്ട് ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും അങ്ങനെ വലിയ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായിട്ട് അവസാനം രക്തസാക്ഷിയായിട്ട് കണ്ണടക്കുകയും ചെയ്ത മഹാനായ മനുഷ്യൻ, അതാണ് ഉമർ ബിൻ ഖത്താബ്. ഒരു മനുഷ്യന്റെ ചേഞ്ച്, ഒരു മനുഷ്യന്റെ വളർച്ച, ഒരു മനുഷ്യൻ ആകാശം മുട്ടേ വളരുന്നത് ഉമർ ബിൻ ഖത്താബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ വളർച്ച, നമ്മളൊക്കെ വളർച്ച എത്രയുണ്ട്?
നമ്മൾ എത്രയാണ് വളർന്നത്, നമ്മൾ എവിടെയാണ് വളർന്നത്, നമ്മളുടെ വിജ്ഞാനം വർദ്ധിച്ചോ, നമ്മുടെ ഈമാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ ജോലികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതിലൊക്കെ നമ്മൾ പിന്നാക്കമാണ് അല്ലെങ്കിൽ നിന്നടത്താണ് ഉള്ളത് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പിന്നാക്കമാണ്, അധോഗതിയിലാണ്, നമുക്ക് ഭാവിയില്ല എന്നുള്ളതാണ്, ഭാവിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മാറാനുള്ള ഇനിയും പുരോഗതികൾ വേണം. ഈമാനിൽ പുരോഗതി വേണം, ദുനിയാവിൽ പുരോഗതി വേണം, ആഖിറത്തിൽ പുരോഗതി വേണം എന്ന അതിശക്തമായ ആഗ്രഹം, തമൂഹ് എന്ന് അറബിയിൽ പറയാറുണ്ട്, അതിശക്തമായ ആഗ്രഹം, ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹം. അങ്ങനെയുള്ള മനുഷ്യന്മാരെ പറ്റിയാണ് ഈ തമൂഹ്, തമൂഹ് എന്ന് പറയുന്നത്, ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹം. ഇതായിരുന്നു റസൂലിന്റെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇസ്ലാമിൽ അഞ്ചാമത്തെ ഖലീഫ, ഇന്നലി നഫ്സൻ തവ്വാഖ, ഇന്നലി നഫ്സൻ തവ്വാഖ, എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന, അത് സ്വപ്നം കാണുന്ന ഒരു മനസ്സുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ രണ്ടാമൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, തവ്വാഖ, വലിയ ആഗ്രഹങ്ങളുള്ള, കൊതികളുള്ള, വലിയ സംഗതികൾ ലക്ഷ്യം വെക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫാത്തിമയെ ഭാര്യയായി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്റെ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ ഫാത്തിമയെ എനിക്ക് ഭാര്യയായി ലഭിച്ചു. പിന്നീട് ഇമാറത്ത്, ഇസ്ലാമിക ഖിലാഫത്തിലെ ഒരു ഗവർണർ പദവി എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ പല ആളുകളും പല കാര്യങ്ങളെയും ഓരോന്ന് അടർത്തിയെടുത്ത് പറയാറുണ്ട്, അപ്പൊ അധികാരം മോഹിക്കാൻ പാടില്ല ഇസ്ലാമിൽ എന്ന് പറയാറുണ്ട്. പക്ഷെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു ഗവർണർ പദവി കിട്ടിയിട്ട് അവിടെ എങ്ങനെയാണ് ഒരു മാതൃകാ ഗവർണർ ആകാൻ പറ്റിയ എന്ന് ആണ് അദ്ദേഹം ആലോചിച്ചത്. അപ്പൊ അദ്ദേഹം പറയാണ്, എന്റെ ആഗ്രഹവും അല്ല സഫലീകരിച്ചു. പിന്നെ ഞാൻ ആഗ്രഹിച്ചു ഖലീഫയാകണം. ഖിലാഫത്ത് വഴിമാറിയാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോടുകൂടി, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോടുകൂടി ഖിലാഫത്ത് വഴിമാറി, അത് അനന്തരാവകാശത്തിലേക്ക് വഴിമാറി. ഈ സമയത്ത് ഖിലാഫത്ത് ദുഷിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഇസ്ലാമിക ഖിലാഫത്തിനെ തിരിച്ചുകൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ പഴയ നാല് ഖലീഫമാരെ പോലെ ഒരു ഖലീഫയാകാൻ പറ്റിയെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അതാണ് തവ്വാഖ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം പറയാണ്, അതും അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് സഫലീകരിച്ചു. ഈ രണ്ടര വർഷത്തെ ഭരണം കൊണ്ട് പഴയ ഖിലാഫത്തിന്റെ ഒരു ചിത്രം അദ്ദേഹം പുനരവതരിപ്പിച്ചു ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെയാണ് ഇസ്ലാമിലെ അഞ്ചാമത്തെ ഖലീഫ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. വെറും രണ്ട് ചില്ലാനും വർഷം കൊണ്ടാണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു വിശാലമായ, സമൃദ്ധമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കാൻ ഈ ഖലീഫയ്ക്ക് സാധിച്ചത്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാത്ത ഒരു ഇസ്ലാമിക ഖിലാഫത്ത്, സ്വജനപക്ഷപാതത്വമില്ലാത്ത ഒരു ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അത്. ആഗ്രഹം അല്ല സഫലീകരിച്ചു. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇനി എന്റെ ആഗ്രഹം സ്വർഗമാണ്, ഇനി എന്റെ നഫ്സ് തവ്വാഖ, ഇനി ഞാൻ വല്ലാതെ പൂതി വെക്കുന്ന എന്റെ അവസാനത്തെ ആഗ്രഹം സ്വർഗമാണ്, ആ സ്വർഗം കിട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പൂതികളുണ്ട്. ആ പൂതികളെ വെച്ചിട്ട് അവർ അധ്വാനിക്കുകയാണ്, പണിയെടുക്കുകയാണ്, രാവും പകലും അവർ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നഫ്സുൻ തവ്വാഖ, വലിയ പൂതികളുമായിട്ട്, വലിയ സ്വപ്നങ്ങളുമായിട്ട്, വലിയ ആഗ്രഹങ്ങളുമായിട്ട്, നല്ല ഉദ്ദേശത്തോടു കൂടി, ദുരുദ്ദേശത്തോടു കൂടിയല്ല, നല്ല ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ, ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്ന സമൂഹം ഉണ്ടല്ലോ, അതാണ് അല്ലാഹ് പറയുന്നത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അങ്ങനെ ഒരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടാക്കാൻ, ഒരു ചേഞ്ച് സമൂഹത്തിൽ കൊണ്ടുവരാൻ, ഒരു ചേഞ്ച് രാഷ്ട്രത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾ പണിയെടുക്കോ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മാറ്റങ്ങൾ കൊണ്ടുവരും, അപ്പൊ അള്ളാഹു മാറ്റങ്ങൾ കൊണ്ടുവരും. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വമേധയാ മാറ്റത്തെ അള്ളാഹുവിന്റെ അർശിൽ നിന്ന് നിങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിയിടില്ല, ഇറക്കിയിട്ടില്ല, അങ്ങനെ ഇറക്കുകയുമില്ല. നിങ്ങൾ സ്വയം മാറാൻ തയ്യാറാകണം, വ്യക്തികൾ എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവസാനം അദ്ദേഹം സ്വർഗാഗ്രഹിച്ചു. മരണാസന്നനായപ്പോ എല്ലാവരെയും അദ്ദേഹം റൂമിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ മഹതിയായ ഫാത്തിമയോടും പറഞ്ഞു, തൽക്കാലം നീ ഒന്ന് റൂമിൽ നിന്ന് പുറത്തു പോയിക്കോ,
അങ്ങനെ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കി. മരണാസന്നനായപ്പോ അവസാനം കുറച്ചു കഴിഞ്ഞ് ഭാര്യ വാതിൽ തുറന്നു വന്നു നോക്കിയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വളരെ സുന്ദരമായിട്ട് ശാന്തമായിട്ട് മരിച്ചു കിടക്കുന്നതാണ് അവർ കണ്ടത്. ഇതാണ് അന്നഫ്സു തവ്വാഖ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഒരു മനുഷ്യന് ഇതുണ്ടാകുമ്പോ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഈ വിധത്തിൽ വളരെ ശാന്തമായിട്ട് എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. ഇതാണ് മനുഷ്യന്മാരെ ദുനിയാവിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ വലിയ സമൃദ്ധി ലോകത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം യാത്രയായി. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരെ. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് ഈ നഫ്സുൻ അന്നഫ്സു തവ്വാഖ എന്ന് പറയുന്ന ഈ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഉയരങ്ങളിലെത്താൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വലിയ കാര്യങ്ങൾ, ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂർ, അല്ലാഹുക്ക് ഇഷ്ടം മആലിയൽ ഉമൂർ വലിയ വലിയ കാര്യങ്ങളാണ്, ഉയർന്ന കാര്യങ്ങളാണ്. ചെറിയ വയക്രഹു സഫ്സാഫഹ, ഈ അല്ലറ ചില്ലറ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അള്ളാഹ്ക്ക് വെറുപ്പാണ്. മആലിയൽ ഉമൂർ വളരെ മഹത്തായ കാര്യങ്ങളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മളെ ആളുകള് എവിടെയാണ് കെട്ടിപ്പിണയുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. വലിയ വലിയ രാജ്യങ്ങള്, വലിയ വലിയ അമേരിക്ക വലിയ സ്വപ്നങ്ങൾ കാണുന്നു, റഷ്യ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യങ്ങൾ കാണുന്ന സ്വപ്നം എന്താ? ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. അമേരിക്ക ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത്, അതിനുള്ള പദ്ധതികളാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ രാജ്യങ്ങൾ എന്താണ്? തൊട്ടടുത്തുള്ള മുസ്ലിം രാഷ്ട്രത്തെ എങ്ങനെ വിഴുങ്ങാം എന്ന സ്വപ്നങ്ങളാണ് അവർ കാണുന്നത്, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. അതും ദുഷ്ടസ്വപ്നങ്ങൾ, ദുഷ്ടമായ ആഗ്രഹങ്ങൾ, അക്രമങ്ങൾ. ഇതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ളവർ വലിയ വലിയ മഹാലിയൽ ഉമോർ, വളരെ ഉയർന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ചെലവഴിക്കുന്നു. നമ്മൾ നാട്ടിൻ പുറത്തേക്ക് വന്നാൽ, നമ്മളുടെ വ്യക്തികളിലേക്ക് വന്നാൽ അവർ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാ? വളരെ നിസ്സാരമായ കാര്യങ്ങളെ പറ്റി. അവർ തർക്കിക്കുന്നത് എന്തിനെ പറ്റിയാ? വലിയ തത്വശാസ്ത്രത്തെ പറ്റിയാണോ? വലിയ ആശയ സംവാദമാണോ? നമ്മുടെ സമുദായത്തിലെ ആളുകള് പീഡിയോക്കളായാലും അങ്ങാടികളിലും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാ? ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി. നമ്മുടെ ആളുകളെ പറ്റി പറയാറുണ്ട്, പത്രത്തിൽ പത്രമെടുത്താൽ അതിനെ വലത് നിന്ന് ഇടത്തോട്ട് വായിക്കുന്ന ആളുകള്, വലിയ വലിയ തലക്കെട്ടുകൾ വിട്ടിട്ട് പദപ്രശ്നം പൂരിപ്പിക്കുന്ന ആളുകൾ. പല സ്ഥലങ്ങളിലും ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും, പത്രത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാകും, അവരൊരു പേന എടുത്തിട്ട് പദപ്രശ്നം പൂരിപ്പിക്കുന്നത് കാണാം. എന്തൊക്കെ വിവരങ്ങൾ ഈ പത്രത്തിലുണ്ടാകും? ചാനലുകളിൽ എന്തൊക്കെ വലിയ വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവർ കാണുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും സീരിയയിലെ കരയുന്ന പെണ്ണുങ്ങളായിരിക്കും നമ്മളെ പെണ്ണുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സഫ്സാഫ, അള്ളാഹു വെറുക്കുന്നു അല്ലറ ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കെട്ടിപ്പിണയുന്ന, അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകൾ. ഇങ്ങനത്തെ കാര്യങ്ങളോട് അള്ളാഹ്ക്ക് വെറുപ്പാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേവസരം യുഹിബ്ബു മആലിയൽ ഉമൂർ, വലിയ വലിയ അത്യുന്നതമായ ഉയർന്ന കാര്യങ്ങളെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അള്ളാഹ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണല്ലോ നമ്മളും ഇഷ്ടപ്പെടേണ്ടത്. അള്ളാഹ് വലിയ കാര്യങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്, നമ്മളും അതേപോലെ തന്നെ വലിയ കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനോട് പഠിച്ചവനെ സ്വർഗം കിട്ടിയില്ലെങ്കിലും നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹാബിയുടെ അടുത്ത് വന്നിട്ടാണ് നബി പറഞ്ഞത്. അദ്ദേഹത്തെ തട്ടിയിട്ട് പറഞ്ഞു, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അദ്ദേഹത്തോടാണ് പറഞ്ഞത്, ഇദാ സഅൽതും ഫസ്അലിൽ ഫിർദൗസ്. അള്ളാഹിനോട് സ്വർഗം ചോദിച്ചാ പോരാ, ചോദിക്കേണ്ടത് ഫിർദൗസ് ആണ്. റസൂല് ഒരാളെ ഉണ്ടാക്കുന്നത് ഏത് വലിയ തോന്നിവാസി ചമ്മാടിയാണെങ്കിലും അയാൾ അള്ളാഹിനോട് ചോദിക്കുമ്പോ സ്വർഗം ചോദിക്കാൻ മാത്രം അവിടെ അവസാനിപ്പിക്കരുത്, ഫിർദൗസ് ചോദിക്കണം. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട്, പാപബോധം കൊണ്ട്, പാപഭാരം കൊണ്ട് ആയിരിക്കാം അല്ലാതിരിക്കാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി, ആറാഫിൽ പെട്ടാ മതി എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മള്. അപ്പൊ ഇതേപോലെ അപ്പൊ റസൂൽ വിലക്കി. റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, ഇദാ സഅൽതും ഫസ്അലുൽ ഫിർദൗസ്, ഫിർദൗസ് ചോദിക്കണം ചോദിക്കാനെങ്കിൽ. വേറൊരിക്കൽ റസൂൽ പറഞ്ഞു, പഠിച്ചവനെ നീ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. നീ വിചാരിക്കാത്ത പ്രതീക്ഷയല്ല അതിനെപ്പറ്റി, പ്രതീക്ഷയല്ല, അല്ല പുറത്തു വരോ ഇല്ല എന്ന് പ്രതീക്ഷയല്ല. അതുകൊണ്ട് പഠിച്ചവനെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഒരു അവകാശമായിട്ട്, നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അല്ല പുറത്തു തരും
എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയിൽ മുഴുവനും റസൂൽ പഠിപ്പിച്ച എന്താ? അമലാണ്, പ്രതീക്ഷയാണ്. പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിക്കരുത്. അല്ല സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലത് സ്വീകരിക്കൂ. നമ്മളാളുകൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, പോസിറ്റീവായിരിക്കുകയില്ല. എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായിട്ട് ആലോചിക്കുക. അപ്പൊ സ്വർഗത്തിന്റെ കാര്യത്തിലും നെഗറ്റീവ്, അള്ളാഹിന്റെ കാര്യത്തിലും നെഗറ്റീവ്, മനുഷ്യന്മാരുടെ കാര്യത്തിലും നെഗറ്റീവ്. അപ്പൊ ഇത് കിട്ടുമോ? കിട്ടാൻ സാധ്യതയല്ല. ഇത് നടക്കാൻ സാധ്യതയില്ല. അത് നേടിയെടുക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ പറയുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മളെ കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ളത് എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾ ഇത് നടക്കുമോ? നടക്കും. നടക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴല്ലേ അത് നടത്തിക്കോ എന്ന ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നടക്കും, പരാജയപ്പെടും ഒരു യുദ്ധം എന്ന് വിചാരിച്ച് ഒരു യുദ്ധം നയിക്കുന്ന ഒരു സേനാനായകൻ ഒരിക്കലും വിജയിക്കുകയില്ല. കാരണം അയാൾ പരാജയപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധങ്ങളും വിജയിക്കും എന്നാണ് റസൂൽ പറയുന്നത്, പഠിപ്പിക്കുന്നത്. ഉഹുദ് യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വപ്നമുണ്ടായിരുന്നു. പക്ഷെ റസൂൽ ഒരിക്കലും അത് സഹാബത്തിനോട് പറഞ്ഞില്ല. വലിയ പരീക്ഷണത്തെയാണ് നേരിടാൻ പോകുന്നത് എന്ന് റസൂലിന് അറിയാമായിരുന്നു. പക്ഷെ ഒരു ജേതാവിനെ പോലെ വിജയിക്കാൻ പോകുന്ന ഒരു യുദ്ധത്തെ നയിക്കുന്ന യോദ്ധാവിനെ പോലെ ജേതാവിനെ പോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടയും കേണിഞ്ഞ് മുന്നോട്ട് പോയത്. ഇങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത്. അങ്ങനെ ആകുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ടാണ് നമ്മളെ ഒരവസ്ഥയിലെത്തിയത്? ചേഞ്ചിന് തയ്യാറില്ല, ചേഞ്ചിന് തയ്യാറില്ല. അവര് 100 വർഷം മുമ്പ് അവരുടെ മതസ്ഥാപനങ്ങളിൽ എന്താണോ പഠിപ്പിച്ചത് അത് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേ കിതാബുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് എന്തെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ആ മാറ്റങ്ങൾ മതവിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്നുണ്ടോ? സർവകലാശാലകളിൽ എന്ത് മാറ്റങ്ങളാണുള്ളത്? സ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? സ്ത്രീകളെ കൂടെ സമൂഹത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ വളർത്തുന്നുണ്ടോ? നമ്മുടെ ചിറക് 2 ചിറകു കൊണ്ടേ ഇതിന് പറന്നു വരാൻ പറ്റുള്ളൂ. അതിൽ 1 ചിറകാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഈ സ്ത്രീക്ക് പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് സമുദായത്തിന് പുരോഗതി ഉണ്ടാവുക? അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ നിൽക്കുന്നത്? എങ്ങനെയാണ് അവിടെ ഒരു പുരോഗതി ഉണ്ടാവുക? അവിടുത്തെ മതപഠന കേന്ദ്രങ്ങള് 10,000,000-ന് 10,000,000-ന് വിദ്യാർത്ഥികളെയാണ് ഓരോ വർഷവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണവർ? എന്ത് ദൗത്യമാണ് അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ദൗത്യവും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ പഠനം എന്ന് പറയുന്നത് നിരന്നിരുന്നിട്ട് പുസ്തകങ്ങൾ ബുഖാരി തലക്കുന്ന അങ്ങേയറ്റം വരെ വായിക്കാണ്. എന്താണ് ഈ ഹദീസിന്റെ ആന്തരാത്മാവ്? എന്താണ് അതിന്റെ ആന്തരാർത്ഥം എന്ന് അകക്കൊണ്ണു കൊണ്ട് കാണാനും ചിന്തിക്കാനും പഠിപ്പിക്കാത്ത ഒരു മതവിദ്യാഭ്യാസത്തിന് എന്ത് മാറ്റങ്ങളാണ് ലോകത്തുണ്ടാക്കാൻ പറ്റുക? ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് പുരോഗതി ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു ചേഞ്ചിന് കേരളത്തിലെ മുസ്ലിങ്ങൾ തയ്യാറായി. അവർ രാഷ്ട്രീയത്തിലും അവർ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും അവർ സാംസ്കാരിക കാര്യങ്ങളിലും അവർ മാധ്യമ പ്രവർത്തനങ്ങളിലും ഒരു ചേഞ്ചിന് തയ്യാറായി. ലോകത്തോടൊപ്പം നടക്കാൻ അവർ പരിശ്രമിച്ചു. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വൈബ്രന്റ് ആയ ഒരു സമുദായമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഒരു ചേഞ്ചിന് ഈ സമുദായം തയ്യാറായത് കൊണ്ടാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഈ സമുദായത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതുപോലും കേരളത്തിൽ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ നോക്കിയാൽ പറ്റും, വളരെ കുറച്ച് ആളുകളിലാണ് ചേഞ്ച്. കേരളത്തിലെ ഈ 8,080,000 മുസ്ലിങ്ങൾ, അവരിൽ ഭൂരിപക്ഷവും ഈ വിധത്തിലുള്ള ഒരു ചേഞ്ചിന് തയ്യാറായി വന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങള് ലോകത്തിലെ മുഴുവനും മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. കാഴ്ചപ്പാടുകളിൽ ചേഞ്ച് വരണം, മാറ്റങ്ങൾ വരണം, സങ്കല്പങ്ങളിൽ മാറ്റങ്ങൾ വരണം, ലക്ഷ്യങ്ങളില്, നടക്കലുകളിൽ, സഞ്ചാരങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ വരണം. അങ്ങനെ വരുമ്പോ പുരോഗതി ഉണ്ടാവും. അപ്പോ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ഇപ്പൊ ഉള്ളത് തന്നെ വലിയ കാര്യമാണ് എന്ന് വിചാരിക്കാതെ നമുക്ക് വ്യക്തികൾ എന്ന നിലക്ക്, സമുദായം ഉമ്മത്തി എന്ന നിലക്ക്, ദുനിയാവിന്റെ കാര്യത്തില്, ആഖിറത്തിന്റെ കാര്യത്തില്, അള്ളാഹിന്റെ കാര്യത്തില്, അള്ളാഹുവിന്റെ അടിമകളുടെ കാര്യത്തില്, കുടുംബങ്ങളുടെ കാര്യത്തില്, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആയാ പോരാ. പുരോഗതി ഉണ്ടാവണം, എല്ലാത്തിലും പുരോഗതി ഉണ്ടാവണം എന്ന് വിചാരിച്ച് മുകളിലേക്ക് ഉയരാൻ, ഇനിയും പറന്ന് ഉയരാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാലോചിച്ചുകൊണ്ട് നമുക്ക് സഹോദരന്മാരെ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോ നമുക്ക് ദുനിയാവിൽ നമ്മുടെ സമുദായത്തെ പറ്റിയുള്ള ചിത്രം മാറും. ഈ ലോകത്തെ നയിക്കാനുള്ള കെൽപ്പ്, ശക്തി നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ചേഞ്ചിന് തയ്യാറാവുമ്പോ ഈ ലോകത്ത് മുഴുവനും അള്ളാഹു
ഈ ഉമ്മത്തിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹു ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മൾ മാറാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളെ അള്ള മാറ്റുന്നത്. നമ്മളെ അള്ള മാറ്റുമ്പോഴാണ് ഈ ലോകത്ത് മുഴുവനും നമ്മളിലൂടെ അള്ളാഹുവിന് മാറ്റാൻ പറ്റുന്നത്. മാറ്റത്തിന്റെ ഉപകരണമാണ് മുസ്ലിം ഉമ്മത്ത്. നമ്മളാണ് മുന്നിൽ നടക്കേണ്ടത്, നമ്മളാണ് നയിക്കേണ്ടവർ. പക്ഷെ നമ്മൾ തന്നെ ഒരു മാറ്റത്തിന് തയ്യാറില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന് ഒരിക്കലും ഈ ലോകത്ത് നമ്മളെ മാറ്റിയിട്ട് അള്ള തന്നെ പറഞ്ഞ പോലെ വേറൊരു കൗമിനെ കൊണ്ടുവന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാനേ കഴിയൂ. പക്ഷെ നമ്മൾ തന്നെ മാറ്റങ്ങൾക്ക് തയ്യാറാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നന്മയിലേക്ക്, ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് അടുക്കുന്തോറും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പുരോഗതികൾ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകളിൽ വമ്പിച്ച മാറ്റങ്ങൾ, തുലാസിൽ നന്മയുടെ തുലാസിൽ തൂങ്ങാൻ മാത്രം വലിയ വലിയ കനമുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ജീവിതം, ലോകത്ത് സമൃദ്ധമായ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുന്ന സമ്പാദ്യം, ആ വിധത്തിലുള്ള ഒരു പുരോഗതി, കുടുംബത്തിൽ പുരോഗതി, നാട്ടിൽ പുരോഗതി, വിജ്ഞാനത്തിൽ പുരോഗതി, കാഴ്ചപ്പാടിൽ പുരോഗതി, ചിന്താഗതിയിൽ പുരോഗതി, മാറ്റങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ പേടിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ വീണ്ടും നിങ്ങളെയും എന്നെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മൾ എപ്പോഴും നടത്തുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, റസൂലിന്റെ പ്രാർത്ഥനയാണ്. പടച്ചവനെ ഞാൻ നിന്നിൽ ശരണം തേടുകയാണ്. മിനൽ അജ്സി, ദൗർബല്യം, ഒന്നിനും പറ്റൂല, ശക്തിയില്ല, വയ്യ എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് അജ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. വൽ കസൽ, അതുപോലെ തന്നെ മടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അശക്തി, ദൗർബല്യം, മടി, ആലസ്യം, ഇതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വൽ ജുബ്നി വൽ ബുഖൽ, അതുപോലെ തന്നെ ലുബ്ദ്, അതുപോലെ തന്നെ ഭീരുത്വം, പേടി, ഇതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഇതുപോലുള്ള ചില ദൗർബല്യങ്ങൾ നമുക്കുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആ ദൗർബല്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖൽ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും അവന്റെ പ്രത്യേകമായ ഫളലും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പുരോഗതിയിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള, നയിക്കപ്പെടാൻ, മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള ഒരു ഉമ്മത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിയെടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പോരായ്മകളും വീഴ്ചകളും റബ്ബു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പുറത്ത് വിട്ടുതരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയിട്ടുള്ള സർവ സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരലോകത്തെ എല്ലാ ശിക്ഷകളിൽ നിന്നും, അതികഠിനമായ വിചാരണയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാരുടെയും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ജയിലുകളിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. ദീനിനു വേണ്ടിയിട്ട് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നേരെ വധശിക്ഷ വരാൻ ഉള്ള വിചാരണകൾ പല രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരെ കൊല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. ജയിലുകളിൽ കഴിയുന്ന, ദീനിനു വേണ്ടിയിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ സഹോദരന്മാർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അക്രമികളും സ്വേച്ഛാധിപതികളും കൊടിയ കൊലയാളികളുമായ സർവ ഭരണാധികാരികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അജയ്യമായ ശക്തി കൊണ്ട് പിടികൂടുകയും അവർക്ക് ലോകത്തിന് മുഴുവനും പാഠമാകുന്ന വിധത്തിലുള്ള വലിയ ശിക്ഷകൾ നൽകി അള്ളാഹു അവരെ പിടികൂടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ്ശിർക വൽ മുശ്രിക്കീൻ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ
اللهم أجرنا من النار اللهم أجرنا من النار اللهم أعذنا من عذاب القبر ومن عذاب النار اللهم أدخلنا الفردوس يا أكرم الأكرمين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا